അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ഇയർ ഡിഡ് ദി പോർച്ചുഗീസ് ക്യാപ്ചർ ഗോവ, അല്ലേ ഏത് വർഷമാണ് ഗോവ പോർച്ചുഗീസുകാർ പിടിച്ചടക്കി? അപ്പം നമ്മുടെ മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇതല്ലേ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. എ ഡി 1510, ഓപ്ഷൻ രണ്ടാമത്തത്. എ ഡി 1475, ഓപ്ഷൻ മൂന്നാമത്തത്. എ ഡി 1540, നാലാമത്തെ ഓപ്ഷൻ എത്തുകയാണ്, 1610 അല്ലേ. അപ്പോൾ ഇതിലേത് വർഷമാണ് ഗോവ പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തത്? നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാർ. നമുക്കറിയാം അല്ലേ, പോർച്ചുഗീസുകാർ വന്നു, ഫ്രഞ്ച് വന്നു, ഡച്ച് വന്നു, അതുപോലെ ബ്രിട്ടീഷുകാർ, ഇവരെല്ലാവരും വന്നു അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തി ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തിമാര് തന്നെയാണ്, അതും പോർച്ചുഗീസുകാർ തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യം വന്നതും അവസാനം പോയതുമാര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന പോർച്ചുഗീസ് നാവികൻ നമുക്കറിയാം ആരാണത്? അത് വാസ്കോഡ് ഗാമയാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, വാസ്കോഡ് ഗാമ ആദ്യമായി ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് വാസ്കോഡ് ഗാമ ആദ്യമായി ഇന്ത്യയിൽ വന്നത്? 1498 എ ഡി 1498 ആദ്യമായി വാസ്കോഡ ഗാമ എവിടെ വരുന്നു? നമ്മുടെ കോഴിക്കോട്ടെ കാപ്പാട് വരുന്നു അല്ലേ. ഏതാ? സെൻറ്റ് ഗബ്രിയൽ എന്ന് പറയുന്ന കപ്പലിലാണ് അദ്ദേഹം കാപ്പാടെത്തിയത് അല്ലേ. എത്ര തവണ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 വട്ടം കേട്ടോ, 3 വട്ടം വാസ്കോഡ് ഗാമ എവിടെ വന്നിട്ടുണ്ട്? ഇന്ത്യയിൽ. ആദ്യം വന്നത് എ ഡി 1498, രണ്ടാമത് അദ്ദേഹം വന്നത് എ ഡി 1502. രണ്ടാമത് എപ്പോഴാണ്? 1502. അവസാനമായി, അതായത് മൂന്നാമതായി വന്നത് 1524. എ ഡി 1524 മൂന്നാമതായി വാസ്കോഡ് ഗാമ എവിടെ എത്തിയത്? ഇന്ത്യയിൽ വന്നത്. അപ്പോൾ ആദ്യം വന്നത് 98, പിന്നെ 2, അത് കഴിഞ്ഞ് 1524 അവസാനമായി വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ വന്നു അല്ലേ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ആരാണ് ഫസ്റ്റ് പോർച്ചുഗീസ്? വാസ്കോഡ ഗാമയാണോ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി? അല്ല, ഓർത്തു വെക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഡേ അൽമേഡ ആരാണ്? ഫ്രാൻസിസ് ഡേ അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ്, പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് പറഞ്ഞാൽ ആരാണ്? അൽമേഡയാണ് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോളിസി ഉണ്ട്. ഏതാണ് ഈ അൽമേഡയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോളിസി? എക്സാമിന് ചോദിക്കും, ബ്ലൂ വാട്ടർ പോളിസി ആരുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ് ബ്ലൂ വാട്ടർ പോളിസി? ബ്ലൂ വാട്ടർ പോളിസി ആരുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? അൽമേഡ, ഫ്രാൻസിസ്കോയുടെ അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ നയമാണ് ബ്ലൂ വാട്ടർ പോളിസി. അപ്പോൾ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് ഡേ അൽമേഡ അല്ലേ. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ക്യാപിറ്റൽ എവിടെയെന്നറിയോ? ആദ്യത്തെ ക്യാപിറ്റൽ അവരുടേത് കൊച്ചിയിലായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? അത് കൊച്ചിയിലായിരുന്നു. പിന്നീട് അവരെന്ത് ഏത് സ്ഥലം പിടിച്ചെടുത്തു? ഗോവ പിടിച്ചെടുത്തു. ഏത് പ്രദേശം പിടിച്ചെടുത്തു? ഗോവ പിടിച്ചെടുക്കുകയും ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു? ഗോവയിലേക്ക് പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റൽ അവർ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ക്യാപിറ്റൽ എവിടെയായിരുന്നു? അത് കൊച്ചിയിലായിരുന്നു കേട്ടാ. അപ്പോൾ ആരാണ് ഗോവ പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ ഏത് വർഷം? പഠിച്ചു വെക്കണം, രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ അൽബുക്കറക്ക് ആരാണ്? അൽബുക്കറക്കാണ് എന്ത് പിടിച്ചെടുത്തത്? ഗോവ പിടിച്ചെടുത്തത്. ഏത് വർഷം? എ ഡി 1510 കേട്ടാ. ബിജാപ്പൂരിലെ സുൽത്താൻ്റെ കയ്യിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. ഏത് വർഷം? 1510 എ ഡിയിൽ. ആരാണ്? അൽബുക്കറക്ക്. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കറക്ക്. അദ്ദേഹം ഏത് പിടിച്ചെടുത്തു? ഗോവ പിടിച്ചെടുത്തു. അങ്ങനെ ക്യാപിറ്റൽ കൊച്ചിയിൽ നിന്നും എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു? ഗോവയിലേക്ക് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തു. ആരാണ്? അൽബുക്കറക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശക്തനായിട്ടുള്ള ഒരു പോർച്ചുഗീസ് വൈസ്രോയാണ് ആര്? അൽബുക്കറക്ക്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഫോർട്ട്, ആദ്യത്തെ പോർച്ചുഗീസ് കോട്ടയായ സെൻറ്റ് ഇമാനുവൽ ഫോർട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഫോർട്ട് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കൊച്ചിയിലെ കേട്ടാ, കൊച്ചിയിലെ സെൻറ്റ് ഇമാനുവൽ കോട്ട, അല്ലെ പള്ളിപ്പുറം കോട്ട എന്നൊക്കെ അറിയപ്പെടും കേട്ടാ. സെൻറ്റ് ഇമാനുവൽ കോട്ടയാണ് പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ഇന്ത്യയിലെ കോട്ട, ഫോർട്ട്. ഏതാണ്? സെൻറ്റ് ഇമാനുവൽ. എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ആരാണ് അതിനെ നിർമ്മിക്കാൻ
സഹായിച്ചത്? അൽബുക്കറക്ക്. കേട്ടോ, നമ്മുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്? അൽബുക്കറക്ക്. ആദ്യത്തേതാണെങ്കിലോ ഫ്രാൻസിസ് ഡേ അൽമേഡ. ഓക്കെ, അപ്പം ഏത് വർഷം പിടിച്ചെടുത്തു? 1510 ആരകയിൽ നിന്നും? ബിജാപ്പൂരിലെ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന പറഞ്ഞ ചോദ്യമാണ്, ഗോവയ്ക്ക് മുന്നേ എവിടെയായിരുന്നു ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ തന്നെയാണ് ആദ്യത്തെ ഫോർട്ടും സ്ഥാപിച്ചത്. ഏതാണ്? സെൻറ് ഇമാനുവൽ. കേട്ടാ, ആരാണ് അതിൽ നിന്നത്? അൽബുക്കറക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നയൻ ദി ഓദർ ഓഫ് ദി ബുക്ക് ഐൻ ഐ അക്ബറി അല്ലേ? ഐൻ ഐ അക്ബരി, അതായത് അക്ബറിൻ്റെ ജീവചരിത്രമാണ് ഐൻ ഐ അക്ബരി. ഇത് എഴുതിയത് ആരാണ്? അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ദാരാ ഷിക്കോവ്, അബ്ദുൾ റഹീം, അബുൾ ഫസൽ, തോടർമാൽ. ഇത് ആരാണ് ഈ പുസ്തകം, അക്ബറിൻ്റെ ജീവചരിത്രമായ ഐൻ ഐ അക്ബരി എഴുതിയത്? അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐൻ അക്ബരി എഴുതിയത് ആരാണ്? അത് അബുൾ ഫസലാണ്. ആരാണ്? അബുൾ ഫസൽ. കേട്ടോ, അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഒരു കോർട്ട് പോയിട്ടാണ് ആര്? അബുൾ ഫസൽ. കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടോ, അപ്പോൾ ഈ നമുക്കറിയാം ഇത് എവിടെയാണ്? ഇത് നമ്മുടെ മിഡീവൽ ഇന്ത്യ, മുഗൾസി എന്ന് ചോദിച്ചൊരു ചോദ്യമാണല്ലേ. അപ്പോൾ എക്സാമിന് ചോദിക്കും, ഏത് മുഗൾ ചക്രവർത്തിയാണ് സ്വന്തമായി ഓട്ടോബയോഗ്രഫി എഴുതിയത്, അല്ലെ സ്വന്തമായി ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയാണ്? കേട്ടോ, രണ്ടു പേരാണ് സ്വന്തമായി ഓട്ടോബയോഗ്രഫി എഴുതിയത്. ആരൊക്കെയാണ്? ഒന്ന് ബാബറും മറ്റൊന്ന് ജഹാംഗീറും. അപ്പോൾ ആരൊക്കെയാണ്? ഒന്ന് ബാബറും മറ്റൊന്ന് ജഹാംഗീറും. സ്വന്തമായി ആത്മകഥ എഴുതിയ രണ്ടു പേര് ആരൊക്കെയാണ്? ഒന്ന് ബാബറും മറ്റൊന്ന് ആരാണ്? ജഹാംഗീറും. കേട്ടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാബർ. കേട്ടോ, ബാബറിൻ്റെ ആത്മകഥയുടെ പേരാണ് തുസൂഖ് ഐ ബാബറി. അതാണ് തുസൂഖൈ ബാബറി. കേട്ടോ, തുസൂഖൈ ബാബറി എഴുതിയത് ആര് തന്നെയാണ്? ബാബർ തന്നെയാണ്. ഏത് ലാംഗ്വേജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ലാംഗ്വേജിലാണ് ബാബർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയത്? പ്രധാനമായും മുഗൾസ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, പ്രധാനമായും അവർ കൈകാര്യം ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പെർഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു. അവർ പ്രധാനമായും കൈകാര്യം ചെയ്ത അവരുടെ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതായിരുന്നു? പെർഷ്യ ആയിരുന്നു. പക്ഷേ ബാബർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയത് തുർക്കി ഭാഷയിലാണ്. കേട്ടോ, ടർക്കിഷ് ഭാഷയിലാണ് ബാബർ അദ്ദേഹത്തിൻ്റെ എന്താണ് ആത്മകഥ എഴുതിയത്. കേട്ടോ, ബാബർ ഏത് ലാംഗ്വേജിലാണ്? ടർക്കിഷ് ലാംഗ്വേജിലാണ്. കേട്ടോ, ഈ ബാബറിൻ്റെ ജീവചരിത്രമായ തുസൂഖൈ ബാബറിയെ പെർഷ്യയിലേക്ക്, കേട്ടോ, പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് അബ്ദുൾ റഹീം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷനിലുണ്ട് വേറൊരു ഇതുകൊണ്ടുണ്ടായിരുന്നല്ലേ, അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബറിൻ്റെ ആത്മകഥയായ തുസൂഖൈ ബാബറി എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ആര്? അബ്ദുൾ റഹീം. കേട്ടോ, അപ്പോൾ ഏത് ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയത്? ടർക്കിഷിലാണ്. അത് പിന്നെ എങ്ങോട്ടേക്കാണ് പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു? ആര്? അബ്ദുൾ റഹീം. ഓക്കെ, ഇനി അതുപോലെ നോക്കും, നമ്മുടെ ജഹാംഗീറിൻ്റെ ആത്മകഥയുടെ പേരാണ് തുസൂഖ് ഐ ജഹാംഗീരി. കേട്ടോ, തുസൂഖൈ ജഹാംഗീരി. കേട്ടോ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയത് തുർക്കിയിലല്ല, അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജായ പെർഷ്യയിൽ തന്നെയാണ്. കേട്ടോ, അപ്പോൾ ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി ഏത് ലാംഗ്വേജിൽ തന്നെയാണ്? പെർഷ്യയിൽ തന്നെയാണ്. കേട്ടോ, അപ്പോൾ ബാബറും എഴുതി ജഹാംഗീറും എഴുതി, എന്താണ് സ്വന്തമായിട്ട് ആത്മകഥ. കേട്ടോ, ഇനി അതുപോലെ തന്നെ ഹുമയൂണിൻ്റെ ജീവചരിത്രം, ഹുമയൂണിൻ്റെ ജീവചരിത്രമാണ് ഹുമയൂൺ നാമ. ഹുമയൂൺ നാമ എഴുതിയതാരാണ്? ഒരു മറ്റൊരു ചോദ്യമാണ്, മറ്റൊരു ഷിഫ്റ്റിൽ ചോദ്യമാണ്, ഹുമയൂൺ നാമ എഴുതിയതാരാണ്? ഹുമയൂൺ നാമ എഴുതിയത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായ, സഹോദരിയായ ഗുൽബദൻ ബീഗമാണ്. ഗുൽബദൻ ബീഗം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്വന്തമായി എഴുതിയ രണ്ടു പേരേ ഉള്ളൂ, അത് ബാബറും ജഹാംഗീറും. കേട്ടാ, തുസൂഖൈ ബാബരി, തുസൂഖൈ ജഹാംഗീരി. ബാബർ എഴുതിയത് ടർക്കിഷ് ലാംഗ്വേജിൽ, ജഹാംഗീറാണെങ്കിലോ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് പെർഷ്യ തന്നെയാണ്. കേട്ടാ, ഇനി ഹുമയൂണിൻ്റെ ജീവചരിത്രമായ ഹുമയൂൺ നാമ എഴുതിയത് ആരാണ്? അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ഗുൽബദൻ ബീഗമാണ് ഹുമയൂൺ നാമ എഴുതിയത്. അക്ബർ നാമയാണെങ്കിലോ, അയിന അക്ബരി ആണെങ്കിലോ, അദ്ദേഹത്തിൻ്റെ കോർട്ട് പോയിട്ടായ അബുൾ ഫസൽ. അബുൾ ഫസലാണ് അക്ബറിൻ്റെ എന്താണ് ജീവചരിത്രം എഴുതിയത്. കേട്ടോ, ഈ അബുൾ ഫസലിൻ്റെ ഇരട്ട സഹോദരനാണ് അബുൾ ഫൈസി. ഈ പേരവിടെ കേട്ടിട്ടുണ്ടോ? അബുൾ ഫസലിൻ്റെ ഇരട്ട സഹോദരനാണ് അബുൾ ഫൈസി. അബുൾ ഫൈസിയും ആരുടെ കോർട്ട് പോയിട്ട് തന്നെയാണ്? അക്ബറിൻ്റെ കോർട്ട് പോയിട്ട് തന്നെയാണ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ലാംഗ്വേജിലേക്ക്? പെർഷ്യയിലേക്ക്. എന്നറിയോ? അതിൻ്റെ പേരാണ് റാസ്നാമ. പേരെന്താണ്? റാസ്നാമ. ഏതാണ് ഈ റാസ്നാമ? നമ്മുടെ പ്രധാനപ്പെട്ട ഇതിഹാസമായ
മഹാഭാരതമാണോ രാമായണമാണോ? ഏതാണ് ഈ റാസ്നാമ? മഹാഭാരതമാണോ രാമായണമാണോ? അപ്പം നമ്മൾ ഗസ് ചെയ്യുമല്ലേ, നോക്കുമ്പോൾ റാസ്നാമ, അപ്പം രാ ഉണ്ടോണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചാടിക്കയറിങ്ങ് രാമായണം എന്ന് എഴുതും. തെറ്റാണ്, ഇത് മഹാഭാരതത്തിൻ്റെ പെർഷ്യനാണ് കേട്ടോ. മഹാഭാരതത്തിൻ്റെ പെർഷ്യൻ ട്രാൻസ്ലേഷനാണ് റാസ്നാമ കേട്ടോ. മഹാഭാരതത്തിൻ്റെ കേട്ടോ, രാമായണമല്ല, മഹാഭാരതത്തിൻ്റെ പെർഷ്യൻ ട്രാൻസ്ലേഷനാണ് ഇത് റാസ്നാമ. ആ റാസ്നാമ ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? അബുൾ ഫൈസി, ഫസലിൻ്റെ ഇരട്ട സഹോദരനായ അബുൾ ഫൈസ്. ആരുടെ ഇത് പ്രകാരം? അക്ബറിൻ്റെ ഇത് പ്രകാരമാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് കേട്ടോ. ആരാണ്? അബുൾ ഫൈസി. ഏതാണ്? റാസ്നാമ. അപ്പോൾ സ്വന്തമായിട്ട് എഴുതിയ രണ്ട് പേര് ബാബറും ജഹാംഗീറും. അപ്പോൾ അതിനെ അക്ബർ എഴുതിയത് ആരാണ്? അത് അബുൾ ഫസൽ. ആരാണ്? അബുൾ ഫസൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താണ്? അലൈ ദർവാസ, ദ സദേൺ ഗേറ്റ് വേ ഓഫ് ദി കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് ഇൻ ഡൽഹി വാസ് കൺസ്ട്രക്റ്റഡ് ബൈ. അതായത് കുവത്തുൽ ഇസ്ലാം മുസ്ലിം, ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു മോസ്ക്യു ആണ് അല്ലേ, കുവത്തുൽ ഇസ്ലാം മോസ്ക്യു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കവാടമാണ് അലേ ദർവാസ. ഈ അലേ ദർവാസ നിർമ്മിച്ചത് ഏത് ഭരണാധികാരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കൂ: അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുക്ലക്ക്, അഹമ്മദ് ഷാ ദുറാനി, മുഹമ്മദ് ഗോറി. ഇതിലാരാണ് നിർമ്മിച്ചത് അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അലേ ദർവാസ എന്ന് പറയുന്നത്. നമ്മുടെ കുത്തബ്മിനാറില്ലേ, നമ്മുടെ കുത്തബ്മിനാർ കോംപ്ലക്സിൻ്റെ പ്രവേശന കവാടമാണ് അലേ ദർവാസ കേട്ടോ. അപ്പോൾ അലേ ദർവാസ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, കുത്തബ്മിനാർ കോംപ്ലക്സിൻ്റെ എന്താണ് പ്രവേശന കവാടം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കുത്തബ്മിനാർ കോംപ്ലക്സിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, കുത്തബ്മിനാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറ്റൊരു ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യം കൂടിയാണ് കേട്ടോ. കുത്തബ്മിനാർ കോംപ്ലക്സിനുള്ളിൽ ഉള്ളത് ഇതിലേതാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കണം, കുത്തബ്മിനാർ കോംപ്ലക്സിനുള്ളിലുള്ള ഒന്ന് കുത്തബ്മിനാറാണ്, അതുപോലെ മറ്റൊന്നാണ് കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് കേട്ടോ. അതിൻ്റെ അകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് ഏതാണ്? കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് കേട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുസ്ലിം രീതിയിലുള്ള പള്ളിയാണ് കുവത്തുൽ ഇസ്ലാം പള്ളി കേട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുസ്ലിം രീതിയിലുള്ള പള്ളി എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഡൽഹിയിലെ കുവത്ത് ഉൽ ഇസ്ലാം പള്ളിയാണ്. ഈ കുവത്തുൽ ഇസ്ലാം പള്ളി നിർമ്മിച്ച ഭരണാധികാരിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. നമുക്കറിയാം അല്ലേ, സ്ലേവ് ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളർ അല്ലെ ഫൗണ്ടർ കൂടിയായ ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഏതാണ് ഇന്ത്യയിലെ മുസ്ലിം രീതിയിലുള്ള ആദ്യത്തെ പള്ളി നിർമ്മിച്ചത്? ഏതാണ്? കുവത്ത് ഉൽ ഇസ്ലാം പള്ളി കേട്ടോ. എന്നാൽ അതിൻ്റെ അടുത്ത ചോദ്യം എന്തെന്നു അല്ല, നമ്മുടെ ചോദ്യം ഇതല്ല അല്ലേ, കുവത്തുൽ ഇസ്ലാം പള്ളി നിർമ്മിച്ച ആരെന്നല്ല ചോദ്യം, അതിൻ്റെ കവാടമായ അലേ ദർവാസ നിർമ്മിച്ചത് ആരാണ്? അല്ലെങ്കിൽ ചോദിക്കും, നമ്മുടെ കുത്തബ്മിനാറിൻ്റെ പ്രവേശന കവാടമായ അലേ ദർവാസ നിർമ്മിച്ചത് ആരാണ് കേട്ടോ. അതെല്ലാം ചോദിച്ചാലും അലൈ ദർവാസ, അതിൽ തന്നെ ഉത്തരമുണ്ട്, അലൈ അലാവുദ്ദീൻ ഖിൽജി. ആരാണ് അലൈ ദർവാസ നിർമ്മിച്ചത്? അലാവുദ്ദീൻ ഖിൽജി. കുത്തബ്മിനാറിൻ്റെ അതുപോലെ തന്നെ കുവത്തുൽ ഇസ്ലാം പള്ളിയുടെയൊക്കെ പ്രവേശന കവാടമായ അലൈ ദർവാസ നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് അതിലത്തോണ്ട് അലൈ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് ഈ പ്രവേശന കവാടം എന്താണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ കുത്തബ്മിനാർ നിർമ്മിച്ചത് ആരാണ്? അത് ചിലപ്പോൾ അടുത്ത നെക്സ്റ്റ് എക്സാമിൽ നമുക്ക് ചോദിക്കാം, കുത്തബ്മിനാർ നിർമ്മിച്ചത് ആരാണ്? കുത്തബ്മിനാർ നിർമ്മിച്ചത്, കുത്തബ്മിനാറിൻ്റെ പണി തുടങ്ങി വെച്ചത് നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്ക കേട്ടോ. ഖുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ്മിനാറിൻ്റെ എന്താണ് പണി തുടങ്ങി വെച്ചത്. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? അടുത്ത ഭരണാധികാരിയായ ഇൽത്തുമിഷാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുത്തബ്മിനാറിൻ്റെ പണി തുടങ്ങി വെച്ചത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണെങ്കിലും ആ പണി പൂർത്തിയാക്കിയത് ആരാണ്? അത് ഇൽത്തുമിഷാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുവത്തുൽ ഇസ്ലാമിൻ്റെയും കുത്തബ്മിനാറിൻ്റെയൊക്കെ പ്രവേശന കവാടമാണേത് അലൈ ദർവാസ. നിർമ്മിച്ചത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. കുവത്തുൽ ഇസ്ലാം പള്ളി നിർമ്മിച്ചത് ആരാണ്? അത് ഖുത്ബുദ്ദീൻ ഐബക്കാണ് കേട്ടോ. ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക്. കുത്തബ്മിനാർ നിർമ്മിച്ചത് ആരാണ്? നിർമ്മാണം തുടങ്ങി വെച്ചത് ഖുത്ബുദ്ദീൻ ഐബക്കാണെങ്കിലും പൂർത്തിയാക്കിയത് ആരാ? അടുത്ത ഭരണാധികാരിയായ ഇൽത്തുമിഷാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ഏതാണ്? അത് ബുലവന്ത് ദർവാസയാണ് അല്ലേ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ഏതാണ്? ബുലവന്ത് ദർവാസ. എവിടെയാണ് നമ്മൾ ഈ ബുലവന്ത് ദർവാസ കാണുന്നത്? നമ്മുടെ ഫത്തേപ്പൂർ സിക്രി അല്ലേ. ആരാണ് ഈ ഫത്തേപ്പൂർ സിക്രി നിർമ്മിച്ചത്? അക്ബർ അല്ലേ. അക്ബറിൻ്റെ തലസ്ഥാനമായ ഫത്തേപ്പൂർ സിക്രി, ഈ ഫത്തേപ്പൂർ സിക്രിയുടെ പ്രവേശന കവാടമാണേത് ബുലവന്ത് ദർവാസ. ഈ ബുലവന്ത് ദർവാസ നിർമ്മിച്ചത് ആരാണ്? അത് അപ്പം തന്നെ നമുക്ക് കിട്ടിയില്ലേ, ആരാണ്? അക്ബറാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗേറ്റ്വേ പ്രവേശന കവാടമാണ് ഏത്? ബുലവന്ത് ദർവാസ. ഈ ബുലവന്ത് ദർവാസ നിർമ്മിച്ചത് ആരാണ്? അക്ബറാണ്. അലൈ ദർവാസ അല്ലൈ അല്ലൈ അലാവുദ്ദീൻ ഖിൽജി. അതിലുണ്ടല്ലേ അല്ലൈ ദർവാസ അലാവുദ്ദീൻ ഖിൽജി, ബുലവന്ത് ദർവാസ അക്ബർ. ഇതെന്തിൻ്റെയാണ്? ഫത്തേപ്പൂർ സിക്രിയുടെ പ്രവേശന കവാടം. ഇതാണെങ്കിലോ അതാണ് കുത്തബ് മിനാർ കോംപ്ലക്സിൻ്റെ അല്ലെ, കുത്തബ് മിനാർ കോംപ്ലക്സിൻ്റെ പ്രവേശന കവാടമാണ് ഏതാണ്? അലൈ ദർവാസ. ഓക്കേ.